നമസ്കാരം. ഈ വർഷത്തെ ഓസ്കാർ അവാർഡുകൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. മികച്ച നടന് നടിക്ക് അങ്ങനെ നിരവധി മേഖലകളിൽ അവാർഡ് കൊടുത്തിരുന്നു. എന്നാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത് ഏറ്റവും മികച്ച ഓസ്കാർ, അതായത് വാചകമടിക്കുള്ള ഓസ്കാർ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് കൊടുക്കണം. ഓസ്കാർ അവാർഡുകളിൽ ഇനി അങ്ങനെയൊരു കാര്യം കൂടി, ഏറ്റവും കൂടുതൽ വാചകമടിക്കുന്നു എന്നാൽ വലിയ പ്രയോജനമൊന്നും ഈ വാചകമടിക്കില്ല എന്ന രീതിയിലുള്ള ഓസ്കാർ അവാർഡ് മുഖ്യമന്ത്രിക്ക് നൽകണമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. രമേശ് ചെന്നിത്തല പറയുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റും എന്ന് തോന്നുന്നില്ല. രമേശ് ചെന്നിത്തലയുടെ കാര്യവും കോൺഗ്രസിൻ്റെ കാര്യവും കേരളത്തിലെ കോൺഗ്രസ് സംഘടനയുടെ കാര്യവും ഒക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഒരു വിധം കുഴഞ്ഞു മറിഞ്ഞ് ഒരു പരുവമായി നിൽക്കുകയാണ്. എന്നിട്ടും രമേശ് ചെന്നിത്തലയുടെ വാചകമടിക്കും ഒരു കുറവുമില്ല, അതുകൂടി ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാതെ വയ്യ. സംസ്ഥാന സർക്കാരിനും പിണറായി വിജയനും വാചകമടിക്കുള്ള ഓസ്കാർ ഉടനടി നൽകണമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം. പ്രളയത്തിന് ശേഷം രണ്ട് പ്രളയമുണ്ടായി, ഒരു വലിയ പ്രളയം 2018 2019 അത്രയും വലുതല്ലാത്ത ഒരു പ്രളയവും ഉണ്ടായിട്ടും ഇതിൽ നിരവധി അനവധി പദ്ധതികൾ പ്രഖ്യാപിച്ചു. പക്ഷേ ഈ പദ്ധതികളൊക്കെ മുഖ്യമന്ത്രിയുടെ നാവിൻ തുമ്പിൽ മാത്രം ഇപ്പോഴും നിൽക്കുകയാണ്. അതായത് വെറും വാചകമടി മാത്രമാണ് ഈ പദ്ധതി പ്രഖ്യാപനങ്ങളൊക്കെ എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. രമേശ് ചെന്നിത്തല പറയുന്നത് ശരിയാണ് അല്ലേ? ശരിയാണ്, അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യവുമാണ്. റീബിൽഡ് കേരള പദ്ധതിക്ക് ഇതുവരെ സമഗ്ര രൂപരേഖയായിട്ടില്ല. റീബിൽഡ് കേരള പദ്ധതിയിൽപ്പെട്ട പണം വിതരണം, അല്ലെങ്കിൽ റീബിൽഡ് കേരള പദ്ധതിയിൽ എത്ര രൂപ കിട്ടി, എത്ര രൂപ കൊടുത്തു, വിവരാവകാശ നിയമപ്രകാരം അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോൾ മറ്റൊരു വകുപ്പിലേക്ക് അത് കൈമാറിക്കൊണ്ടാണ് നമുക്ക് തത്വമേ ന്യൂസിന് സർക്കാർ മറുപടി നൽകിയത്. പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പാവങ്ങളുടെ കാര്യത്തിൽ സർക്കാരിന് ഒരു ഇച്ഛാശക്തിയുമില്ലെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. പാവങ്ങളാണല്ലോ പ്രളയം അനുഭവിച്ചവരിൽ ഭൂരിഭാഗവും. അവർക്കൊന്നും ഒന്നും ഇതുവരെ നൽകിയിട്ടില്ല എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. രമേശ് ചെന്നിത്തല പറയുന്നത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. എത്രയോ പേർക്ക് പ്രളയവുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ ഇനിയും കൊടുക്കാനുണ്ട്. അതുപോലെ ഇച്ഛാശക്തിയില്ലാത്ത സർക്കാർ ഭരിച്ചാൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നും നമ്മുടെ ചെന്നിത്തല പറഞ്ഞു. അപ്പം ചെന്നിത്തല ഇത്തരത്തിൽ സർക്കാരിനെ വിമർശിക്കുന്നു. ആ വിമർശനങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ശരിയുണ്ട് താനും. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ വാചകമടിയും പിണറായി വിജയൻ്റെ വാചകമടിയും എനിക്ക് തോന്നുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനും പിണറായി വിജയനും മുഖ്യമന്ത്രിക്കും ഒരേപോലെ വാചകമടിക്കുള്ള എന്തെങ്കിലും ഒരു ഓസ്കാർ പുരസ്കാരമോ എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ്. കാരണം രണ്ടുപേരും വാചകമടിക്ക് ഒട്ടും പിന്നിലല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. രണ്ടുപേരും ഇങ്ങനെ വാചകമടിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇവിടുത്തെ ജനങ്ങൾ പൊറുതി മുട്ടിക്കൊണ്ടേയിരിക്കുന്നു, പട്ടിണി കിടക്കുന്നു, ഒന്നുമില്ല, ആർക്കും ഒന്നും കൊടുക്കുന്നില്ല. എന്നാൽ ധൂർത്തിന് ഒരു കുറവുമില്ല താനും. കഴിഞ്ഞ ദിവസമാണ് പുതിയ 8 കാറുകൾ വാങ്ങാൻ തീരുമാനിച്ചത്. നേരത്തെ വാടകയ്ക്കെടുക്കാനായിരുന്നു തീരുമാനം, പിന്നീട് ആ തീരുമാനം മാറ്റി എന്നൊക്കെ പറയുന്നു, നമുക്കറിയില്ല. ഇനി പുതിയ കാറ് വാങ്ങുന്ന ആർക്കെങ്കിലുമൊക്കെ പുതിയ കാറ് വാങ്ങിക്കൊടുക്കാനായിട്ട് ഉദ്ദേശമുണ്ടോ? അതുപോലെ തന്നെ ഡൽഹിയിൽ നമുക്ക് ഒരു ലൈസൺ ഓഫീസറുണ്ട്, എ സമ്പത്ത്, മുൻ MP ആണ്. അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ, അതായത് ഈ സമ്പത്തിനോടൊക്കെ ഒരു പ്രത്യേക സ്നേഹമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്. സമ്പത്തിന് വേണ്ടി എന്ത് സമ്പത്ത് മുടക്കാനും തയ്യാറാണ് നമ്മുടെ മുഖ്യമന്ത്രി. അപ്പോൾ ഇവിടെ വാചകമടി മാത്രമേ നടക്കുന്നുള്ളൂ, ഭരണം ഇല്ല എന്ന് രമേശ് ചെന്നിത്തലയും അതുപോലെ ജനങ്ങളും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, രമേശ് ചെന്നിത്തലയ്ക്ക് ഇതൊക്കെ നേരത്തെ അറിയില്ലേ? എന്താ ഇപ്പോൾ പറയുന്നത്? നേരത്തെ ചോദിക്കേണ്ടേ? താങ്കൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവല്ലേ? താങ്കൾ ഇതൊക്കെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനൊക്കെ തീരുമാനമെടുപ്പിക്കാൻ പവറുള്ള ക്യാബിനറ്റ് റാങ്കുള്ള ഒരു വ്യക്തിയല്ലേ? താങ്കളുടെ ഉത്തരവാദിത്വമല്ലേ ഇതിൽ സർക്കാരിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വേണ്ട രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ? നിയമസഭയിലൊക്കെ കിടന്ന് ബഹളം കൂട്ടുന്നു, സമൂഹ മാധ്യമങ്ങളെ പേടിയാണെന്ന് പറയുന്നു. ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളെ എങ്ങനെ പേടിക്കാതിരിക്കും? കാണിക്കുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ആ പള്ളിത്തർക്കം വന്നപ്പോഴൊക്കെ രണ്ടുപേരുടെ സർക്കാരും പ്രതിപക്ഷവും ഉരുണ്ട് കളിച്ചതും നാടകം കളിച്ചതും ഒക്കെ ജനങ്ങൾ കണ്ടതാണ്. അപ്പോൾ സമൂഹ മാധ്യമങ്ങളെ പേടിയാണ് ഓസ്കാർ ഉടനെ കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നതല്ലാതെ പ്രവൃത്തി ഒന്നും വരുന്നില്ല, അതിന് ഒരു ഫലവും ഉണ്ടാകുന്നില്ല. ഏതായാലും നമ്മൾ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തലയ്ക്കും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും രണ്ടുപേർക്കും വാചകമടിക്കുള്ള ഓസ്കാർ കൊടുക്കണം എന്നാണ് നമ്മുടെ ഒരു എളിയ അഭിപ്രായം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.